ടിസിയുടെ ദീർഘദൂര സർവീസുകൾ നാളെ ആരംഭിക്കും. 206 ദീർഘദൂര സർവീസുകളാണ് നാളെ തുടങ്ങുകയെന്ന് ഗതാഗത മന്ത്രി കെ ശശീന്ദ്രൻ അറിയിച്ചു. എല്ലാ സീറ്റുകളിലും ആളുകൾക്ക് ഇരിക്കാൻ അനുമതിയുണ്ടാകും. ഓൺലൈൻ ബുക്കിംഗ് തുടങ്ങി. യാത്രക്കാരുടെ ആവശ്യം കണക്കിലെടുത്ത് കൊണ്ടാണ് റൂട്ടുകൾ നിശ്ചയിച്ചത്. വർദ്ധിപ്പിച്ച നിരക്കാണ് നാളെ മുതൽ ഈടാക്കുകയെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. നാളെ മുതൽ ദീർഘദൂര സർവീസുകൾ ആരംഭിക്കുക. കണ്ടെയ്ൻമെൻറ് സോണുകളായി പ്രഖ്യാപിച്ച കേന്ദ്രങ്ങളിൽ നിന്നൊഴിച്ച് ബാക്കി കേന്ദ്രങ്ങളിൽ നിന്നാണ് സർവീസുകൾ ആരംഭിക്കുക. നാളെ 206 സർവീസുകളാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരംഭിക്കുക. 1800 ദീർഘദൂര സർവീസുകളാണ് KSRTC സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. ചാർജ് സംബന്ധിച്ച് നേരത്തെ തന്നെ തീരുമാനമെടുക്കുകയും വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിഷ്കരിച്ച ചാർജ് അനുസരിച്ചാണ് സർവീസുകൾ നടത്തുക. സ്വകാര്യ ബസ്സുകൾ സർവീസ് പുനരാരംഭിക്കണമെന്നും ഗതാഗത മന്ത്രി ആവശ്യപ്പെട്ടു. സർവീസ് നിർത്തിവെക്കുന്നതിൽ നിന്നും ഉടമകൾ പിന്മാറണം. നികുതി അടയ്ക്കാൻ 2 മാസത്തെ കാലാവധി കൂടി അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സ്വകാര്യ ബസ്സുകൾ നാളെ മുതൽ റോഡിൽ നിന്നും പിൻവലിയും എന്നാണ് കാണിച്ചിട്ടുള്ളത്. അവർക്ക് നിയമപ്രകാരം അവർക്കൊരു നിയമാനുസൃതമായ ഒരു സൗകര്യം അവർക്കുണ്ട്. ജി ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം അവർ ആ ജി ഫോമിൻ്റെ ബലത്തിൽ ബസ്സുകൾ ഓടാതിരിക്കുന്നു. 90 ദിവസമാണ് പരമാവധി ദിവസം. ആ കാലത്ത് റോഡ് ടാക്സ് അടക്കേണ്ടതില്ല എന്നൊരു നിയമവ്യവസ്ഥ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. ഈ ആനുകൂല്യം ലഭ്യമാകുന്നതിനായിരിക്കാം അവർ അത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തത്. 9000 ബസ്സുകൾ ജി ഫോം നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള കണക്കനുസരിച്ച് വ്യക്തമാകുന്നത്. അശ്വിൻ വല്ലത്ത് ചേരുന്നു. അശ്വിൻ, 206 സർവീസുകൾ ആരംഭിക്കുകയാണ് നാളെ മുതൽ. ഏതൊക്കെ മേഖലകളിൽ നിന്ന് ഏത് രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി കോവിഡ് പ്രോട്ടോകോൾ അടക്കം പാലിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? രഞ്ജിത്ത്, നാളെ മുതൽ KSRTCയുടെ ദീർഘദൂര സർവീസുകൾ ആരംഭിക്കുകയാണ്. ഈ നേരത്തെ 1800 സർവീസുകൾ ഉണ്ടായിരുന്നിടത്ത് നാളെ തുടങ്ങുന്നത് 206 സർവീസുകളാണ്. തിരുവനന്തപുരത്ത് തമ്പാനൂരായിരുന്നു പ്രധാന കേന്ദ്രം. പക്ഷേ അവിടെ വെച്ച് സർവീസുകൾ തുടങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ദീർഘദൂര ബസ്സുകൾ തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് പുറപ്പെടുന്നത്. അത് തമ്പാനൂരിന് പകരം ആനയറയിൽ നിന്ന് പുറപ്പെട്ട് കണിയാപുരത്ത് വെച്ച് ലിങ്ക് ചെയ്യുന്ന തരത്തിലാണ് സർവീസുകൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മറ്റെല്ലാ ജില്ലകളിൽ നിന്നും ദീർഘദൂര സർവീസുകൾ ഉണ്ടായിരിക്കും. ഈ സർവീസുകളിൽ ആളുകൾക്ക് എല്ലാ സീറ്റുകളിലും ഇരുന്ന് യാത്ര ചെയ്യാനുള്ള സൌകര്യമുണ്ടായിരിക്കും. ഈ സാമൂഹ്യ അകലം പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ സീറ്റുകളിലും യാത്രക്കാർക്ക് ഇരിക്കാൻ കഴിയുമെന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഈ എല്ലാ സീറ്റുകളിലും ഇരുന്ന് തന്നെ യാത്ര ചെയ്യാനുള്ള സൌകര്യമുണ്ടായിരിക്കും. പക്ഷേ മാസ്കും സാനിറ്റൈസറും നിർബന്ധമായിരിക്കും. അതേപോലെ തന്നെ ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ബസ്സുകൾ നിർത്തുകയോ അതേപോലെ തന്നെ യാത്രക്കാരെ കയറ്റുകയോ ചെയ്യുന്നതുണ്ടാവില്ല. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്ന് സർവീസുകൾ തുടങ്ങുകയുമില്ല. ഈ ഏതെങ്കിലും ജില്ലാ കേന്ദ്രങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണുകളാണെങ്കിൽ അതിന് പകരം KSRTCയുടെ കൈവശമുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നായിരിക്കും ഈ സർവീസുകൾ ആരംഭിക്കുക. ഒപ്പം തന്നെ നാളെ മുതൽ സർവീസുകൾ നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനം ഈ സ്വകാര്യ ബസ്സുടമകൾ എടുത്തിട്ടുണ്ട്. അവർ അതിന് പല ബസ്സുടമകളും ഇതിനുള്ള ജി ഫോം നൽകിക്കഴിഞ്ഞു. പക്ഷേ ഈ കാര്യത്തിൽ നിന്ന് സ്വകാര്യ ബസ്സുടമകൾ പിന്മാറണം എന്നുള്ളൊരു കാര്യമാണ് ഗതാഗത മന്ത്രി ആവശ്യപ്പെടുന്നത്. കാരണം ഈ ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയാണ് സ്വകാര്യ ബസ്സുടമകൾ പലരും ജി ഫോം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബസ്സുകൾ നിർത്തിവെക്കാൻ വേണ്ടിയുള്ള ജി ഫോം നൽകുന്നതിൽ നിന്ന് സ്വകാര്യ ബസ്സുടമകൾ പിന്മാറണം. അവർക്ക് 2 മാസത്തെ ഇളവ് കൂടി ഇക്കാര്യത്തിൽ നികുതി അടക്കുന്നതിൽ നിന്ന് 2 മാസം കൂടി നീട്ടിക്കൊടുക്കാം എന്നുള്ള കാര്യം. KSRTC എംപ്ലോയീസ് യൂണിയന്റെ പ്രതിനിധി ശ്രീ എം ജി രാഹുൽ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എം ജി രാഹുൽ, നാളെ മുതൽ 206 സർവീസുകൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രൈവറ്റ് സ്വകാര്യ ബസ്സുകൾ തന്നെ ഒട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. സർവീസ് വലിയ നഷ്ടമാണ്, ഭീമമായ നഷ്ടമാണ് എന്ന് പറഞ്ഞ് നാളെ മുതൽ സർവീസ് അവസാനിപ്പിക്കാനും പോകുന്നു. ഈ KSRTCയുടെ ഇപ്പോഴത്തെ നടപടി ഫലപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ഇല്ല, KSRTC ഇപ്പോ സർവീസ് നടത്തണമെന്ന് ഗവൺമെന്റ് ആവശ്യപ്പെട്ടതും അനുവാദം തന്നതും KSRTC നടത്താൻ പോകുന്നതും ഇതുകൊണ്ട് ലാഭം പ്രതീക്ഷിച്ചല്ല, മറിച്ച് കോവിഡിനോടൊപ്പം തന്നെ നമ്മുടെ സാമൂഹിക ജീവിത ക്രമവും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള അർത്ഥം ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ലാഭം നോക്കാതെ ഇത്രയും കാലം ഈ കോവിഡിന്റെ സമയത്ത് നമ്മൾ അൺലോക്ക് പീരീഡിൽ സർവീസ് തുടങ്ങിയതാണല്ലോ. 8ാം തീയതി ലോക്ക്ഡൌൺ കഴിഞ്ഞതിന് ശേഷം 9ാം തീയതി മുതൽ നമ്മൾ സർവീസ് ആരംഭിച്ചു തുടങ്ങിയതാണ്. ചെറുതായിട്ടെങ്കിലും ഇപ്പോഴും സർവീസ് നടത്തി വരുന്നുണ്ട്. 1000 സർവീസുകൾ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴികെ, ഇതും കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളിലാണ് ഇന്റർ ഡിസ്ട്രിക്ട് സർവീസ് കൂടി നടത്താനുള്ള അനുവാദം തന്നത്. സ്വാഭാവികമായി നമുക്ക് നിലവിൽ സീറ്റിംഗ് കപ്പാസിറ്റിയുടെ 25% സ്റ്റാൻഡിംഗ് യാത്രക്കാരെ കൂടി കൊണ്ടുപോകാമെന്നുള്ള അനുവാദം നിലനിൽക്കുമ്പോഴും
നമ്മൾ ഒരുപക്ഷെ അതിലധികവും യാത്രക്കാരെ കൂടി കൊണ്ടുപോയിട്ടാണ് കെ എസ് ആർ ടി സി അതിന്റെ വരവും ചെലവും തമ്മിൽ ഒരു സർവീസ് ഓടുമ്പോൾ ഉണ്ടാകുന്ന ലാഭനഷ്ട കണക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ അതിനകത്ത് വലിയ പരിക്കുകളില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. മുഴുവൻ യാത്രക്കാരെയും സീറ്റുകളും നിറച്ചുകൊണ്ട് യാത്രക്കാരെ വെച്ചുകൊണ്ട് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചാലും നമുക്ക് അതിനകത്ത് വലിയ ഭാരിച്ച നഷ്ടം ഉണ്ടാവും. പക്ഷെ ആ നഷ്ടം സഹിക്കുക, സർക്കാർ കോമ്പൻസേറ്റ് ചെയ്യുക, അല്ലാതെ വേറെ മാർഗമില്ല. ശരി, നാളെ മുതൽ 206 സർവീസുകൾ ആരംഭിക്കുകയാണ്. ഹരികൃഷ്ണൻ, ഈ ലാഭം പ്രതീക്ഷിച്ചല്ല കെ എസ് ആർ ടി സി, പക്ഷേ കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചു വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. തീർച്ചയായിട്ടും കർശനമായ നിയന്ത്രണങ്ങളോടെയാണ് അന്തർജില്ലാ സർവീസുകൾ ആരംഭിക്കണം എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാർ നിർദ്ദേശങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ ട്രാൻസ്പോർട്ടാണ് കെ എസ് ആർ ടി സി. അൺലോക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായി ഈ സർവീസുകൾ ഗവൺമെന്റ് നിർദ്ദേശാനുസരണം ഓടാൻ കെ എസ് ആർ ടി സി ലാഭേച്ഛ കൂടാതെ ഓടാൻ നിർബന്ധിതമായ സ്ഥാപനമാണ്. സ്വാഭാവികമായി കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഓടുന്ന സർവീസുകളടക്കം നഷ്ടമാണ്. അതുകൊണ്ടാണ് കോർപ്പറേഷൻ ഓരോ മാസവും ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ടക്കം ഇളവുകളോടെ സർവീസ് ആരംഭിക്കുവാൻ തീരുമാനിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കോർപ്പറേഷൻ ഇത്തരത്തിൽ സർവീസ്. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഡിജോ കാപ്പനും ചേരുന്നുണ്ട് ടെലിഫോണിൽ. ഡിജോ കാപ്പൻ, ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ തീരുമാനം, അത് നേരത്തെ അവർ ജില്ലകളിൽ നിന്ന് ജില്ലകളിലേക്ക് തൊട്ടടുത്ത ജില്ലകളിലേക്ക് സർവീസ് ആരംഭിച്ചിരുന്നു, ഇപ്പോൾ ദീർഘദൂര സർവീസുകളിലേക്കും കാര്യങ്ങൾ എത്തുകയാണ്. സ്വാഗതാർഹമായ തീരുമാനമല്ലേ കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്നുള്ളത്? നിശ്ചയമായിട്ടും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നിന്ന് ആളുകൾ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം. അപ്പൊ സ്വാഭാവികമായിട്ടും ദീർഘദൂര സർവീസുകൾ കെ എസ് ആർ ടി സി ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും യാത്രക്കാര് അതിനെ സ്വീകരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, കേരളത്തിൽ നാമമാത്രമായ ട്രെയിൻ സർവീസാണ് ഇപ്പം ഓടുന്നുള്ളൂ. അപ്പം ഈ സാഹചര്യത്തിൽ എന്തായാലും ഇതൊരു നല്ല തീരുമാനമാണ്. പള്ളിയിലും അമ്പലത്തിലും ഒക്കെ കയറുന്ന ആളുകളുടെ ലിസ്റ്റ് അവിടെ സൂക്ഷിക്കണമെന്നും സാനിറ്റൈസേഷൻ ഉപയോഗിക്കണമെന്നും ഒക്കെ സർക്കാർ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ ബസ്സില് കയറുന്നവരെ കുറിച്ച് യാതൊരു കണക്കുമില്ല. പക്ഷെ ഓൺലൈൻ ബുക്കിംഗ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ആരാണെന്ന് പിന്നീട് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ കണ്ടെത്താൻ കഴിയും എന്നുള്ളതും അതിന്റെ ഒരു പോസിറ്റീവ് വശം തന്നെയാണ്. ഇത് തുടങ്ങിയില്ലായിരുന്നു അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങനെ മാറിയാല് ആളുകൾ ഇപ്പം കൂട്ടത്തോടെ ദീർഘയാത്രയ്ക്ക് പോകുന്ന ആളുകളൊക്കെ ഇപ്പൊ മൂന്നും നാലും പേരൊക്കെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് പോകാൻ അടുത്തുള്ളവരാണെങ്കിൽ അവര് സ്വന്തം വാഹനത്തില് ഷെയർ ചെയ്ത് പോകുന്ന ഒരു പ്രവണതയിലോട്ടൊക്കെ വന്നിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സുഖം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും ആളുകള് പാടെ പൊതുഗതാഗതം ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതി വരും. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള അതുപോലെ കേരളത്തിലെ ആ ഒരു നിലയിലോട്ട് വരും എന്നുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എടുത്തത് അല്പം വൈകിയാണെങ്കിലും എടുത്ത നല്ല തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. ശരി, ഡിജോ കാപ്പൻ ഒപ്പം കെ എസ് ആർ ടി സി യൂണിയൻ പ്രതിനിധികളുമാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.